സൂപ്പിൻ്റെ സൂപ്പ് ഒരിക്കൽ മുല്ലയുടെ ഒരു ബന്ധു താറാവിറച്ചിയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അവരിരുവരും ചേർന്ന് ഇറച്ചി പാചകം ചെയ്ത് ഭക്ഷിക്കുകയും ഏറെ നേരം സംസാരിച്ചിരിക്കുകയും ചെയ്തു താറാവിറച്ചി കൊണ്ട് സൂപ്പുണ്ടാക്കി കഴിക്കാനും അവർ മറന്നില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അപരിചിതനായ ഒരാൾ മുല്ലയുടെ വീട്ടിൽ വന്ന് മുമ്പ് താറാവുമായി വന്നയാളുടെ ബന്ധുവാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി അന്ന് മുല്ല തന്നെ പണം മുടക്കി ഇറച്ചി വാങ്ങി താറാവ് സൂപ്പുണ്ടാക്കി അയാളെ സൽക്കരിച്ചു രണ്ട് നാൾക്ക് ശേഷം രണ്ടാമത് വന്ന ബന്ധുവിൻ്റെ ബന്ധുവാണെന്ന് അവകാശപ്പെട്ട് മറ്റൊരാൾ രംഗത്തെത്തി മുല്ല അയാളെയും സ്വീകരിച്ചിരുത്തിയ ശേഷം ചൂടുവെള്ളം ഒരു പാത്രത്തിലാക്കി അയാൾക്ക് മുന്നിൽ കൊണ്ടുവന്നു വെച്ചു ഇതെന്തു സൂപ്പാണ് അയാൾ നെറ്റി ചുളിച്ച് ചോദിച്ചു നിങ്ങൾ എൻ്റെ ബന്ധുവിൻ്റെ ബന്ധുവല്ലേ ഇത് സൂപ്പിൻ്റെ സൂപ്പാണ് കുടിച്ചാലും മുല്ല പറഞ്ഞു